ഹായ് ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേഷ്. ഇന്ന് റാബിറ്റ് ഫാമിങ്ങിനെ കുറിച്ചിട്ടുള്ള എൻ്റെ അനുഭവങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് മുന്നേ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയാം. എൻ്റെ ഭാര്യ നിഷ സ്കൂൾ ടീച്ചറാണ്. എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. മൂത്താള് കാർത്തിക 10-ൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ കീർത്തന 5-ൽ പഠിക്കുന്നു. ഞങ്ങൾ ഫാമിലി ദുബായിലായിരുന്നു ഒരു 15 വർഷമായിട്ട്. 14 വർഷം ഞാനവിടെ ഒരു കമ്പനിയിൽ കമ്പനിയുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യം തിരക്കിട്ടില്ലാത്തൊരു പോസ്റ്റിലായിരുന്നു. പിന്നെ രാവിലെ മുതൽ കമ്പ്യൂട്ടറിനകത്ത് ഇരുന്ന് ഉള്ള ജോലിയായ കാരണം എൻ്റെ ലെഫ്റ്റ് സൈഡിന് ചെറിയൊരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും. അത് പിന്നീട് അത് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചെയ്ത് അങ്ങനെ തിരിച്ചു പോകുന്നു. ഇപ്പോൾ ദൈവാധീനം, കുഴപ്പമൊന്നുമില്ല, റിക്കവറായി വരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നു. പിന്നെ വീട്ടിൽ ഇവിടെ നാട്ടിൽ ഇവരെ കൂടാതെ കൂടെ അമ്മയും അച്ഛനും ഉണ്ട്. പിന്നെ അതൊരു കാരണമായിരുന്നു. വയസ്സായിട്ടുള്ളവർ അവർക്ക് ഒത്തിരി വയസ്സായിരിക്കുന്നു. അപ്പോൾ അവർ ഒറ്റക്കാലത്തേം വയ്യ എന്നുള്ള ഒരവസ്ഥയും വന്നു. അങ്ങനെ തിരിച്ചു പോകുന്നു. അവിടെ വന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയപ്പോഴാണ് റാബിറ്റ് ഫാമിങ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ബിഗ് ബാസ് അവരായിട്ട് പോയി കാണുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ റാബിറ്റ് ഫാമിങ്ങിൻ്റെ കൂടെ റാബിറ്റ് ഫാമിങ് മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ എനിക്ക് കുറച്ച് കോഴികളുണ്ട്, കരിങ്കോഴികളുണ്ട്, പിന്നെ ലവ് ബേർഡ്സ് ഉണ്ട്, രണ്ട് നായ്ക്കളുണ്ട്, ഒരു മെയിലും ഒരു ഫീമെയിലും, അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ കുറച്ച് പച്ചക്കറി കൃഷിയുണ്ട്, ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട്. പിന്നെ റാബിറ്റ് ഫാമിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ പറയാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു കാര്യം വേണം. എനിക്ക് ഏറ്റവും എനിക്ക് കിട്ടിയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഗ് ദാസ് സാറുടെ കയ്യിൽ നിന്നാണ് റാബിറ്റ്സിനെ എടുത്തത് എന്നുള്ളതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. കാരണം മിഗ് ദാസ് സാർ എന്ന വ്യക്തി നമ്മൾ പലർക്കും ഇല്ലാത്ത പല ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട്. കാരണം ഞാൻ എങ്ങനെയാണോ അതിനുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും അത് എന്നെപ്പോലെ ആവണം, അല്ലെങ്കിൽ എന്നേക്കാൾ മേലെ നന്നാവണം എന്ന ഉള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം അങ്ങനെ തന്നെയാണ്. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും അത് പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ്. രാത്രി എത്ര വൈകിയാലും നമ്മുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് തീർത്ത് തരുന്ന ഒരാളായിരുന്നു ആണ് അദ്ദേഹം. അതിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് വരുന്നതിന് മുന്നേ ആണെങ്കിലും അതിന് ശേഷമാണെങ്കിലും നമ്മുടെ എല്ലാ ആവശ്യത്തിനും പുള്ളി എപ്പോഴും റെഡിയാണ്. ഇടയ്ക്ക് ഞാൻ ഫീഡ് എടുക്കാൻ പോകുന്നതൊക്കെ പുള്ളി ഇവിടെ വീട്ടിൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു, സുരേഷ് വല്ല കള്ളന്മാരെ പോലെയാണ് വരിക, രാത്രി 8 മണിയൊക്കെ ആയിട്ട് വരും, എന്നിട്ട് ഒരു 2 ചാക്ക് ഫീഡ് എടുത്ത് പോകും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞാൻ അതിൻ്റെ കാരണം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാവുകയും പിന്നീട് അത് കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത്രയും കോപ്പറേറ്റീവായിട്ടുള്ള എം പി എസ് സാറ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് തരാൻ അദ്ദേഹം ഉണ്ടല്ലോ കൂടെ എന്നുള്ളത്. ഞാൻ അത്ര ദൂരമില്ല, തിരൂരിന്ന് അടുത്താണ്, എന്നാലും 10-30 കിലോമീറ്റർ ഉള്ളൂ, എന്നാലും അത് വലിയ ദൂരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ റാബിറ്റ് ഫാമിങ്ങിൽ നമ്മൾ മിക്കവാറും ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ മിഗ്ദ സാറിൻ്റെ കുറച്ച് ഇൻ്റർവ്യൂസ് ഉണ്ട്, മിഗ്ദ സാറിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അത് ഒന്ന് കാണുക. മിഗ്ദ സാറിൻ്റെ അനുഭവങ്ങൾ മിഗ്ദ സാർ പങ്കുവയ്ക്കുന്നത് ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കാണുക. അതിനകത്ത് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചില പോയിൻറ്റ്സ് നമുക്ക് അത്യാവശ്യം വേണ്ട ചില പോയിൻറ്റ്സ് പെട്ടെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അത് ഞാൻ പറയാം താഴെ എന്തായാലും. കാരണം അത് ഒന്ന് രണ്ടാൾക്കാർ എന്നോട് ചോദിച്ചു അതെന്താണ് കാര്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു. എന്തായാലും വിവരം ഞാൻ താഴെ പറയാം. പിന്നെ നമ്മൾ റാബിറ്റ് ഫാം ചെയ്യുമ്പോൾ ഗസാർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഷെഡിൻ്റെ കാര്യം. അതിന് എയർ സർക്കുലേഷനും ലൈറ്റും ഒക്കെ ക്ലിയർ ആയിട്ട് വേണമെന്നുള്ളത്. അത് ക്ലിയറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം 90% രോഗങ്ങളും ഇല്ലാതിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. ദൈവം സഹായിച്ചിട്ട് ഇതുവരെ എനിക്കങ്ങനെ വലിയ പ്രശ്നത്തിലുള്ള രോഗങ്ങളൊന്നും വന്നിട്ടില്ല, ഇനി വരാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ കാരണം ഞാൻ ടെറസിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. അത് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഷെഡാണ്. പക്ഷേ എന്തോ വ്യത്യാസം പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻ അതേപോലെ ഉണ്ട് അതിൻ്റെ ഷെഡിന്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും അധികം എനിക്ക് ചിലവാക്കേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ മുകളിൽ, ഷെഡിൻ്റെ മുകളിൽ അത് ഓൾറെഡി ഉള്ള ഒരു ഷെഡായിരുന്നു.
ഇനി ഞാൻ ഒരു ഒരു ദിവസം എന്താണ് എങ്ങനെയാണ് എൻ്റെ ഫാമിനകത്ത് ഞാൻ ചിലവഴിക്കുന്നതെന്ന് പറയാം. ഞാൻ ഒരു 6 മണിയാകുമ്പോൾ ഫാമിനകത്ത്, 6 മണിക്ക് മുന്നേ തന്നെ ചില ദിവസങ്ങളിൽ മുന്നേ 6 മണിക്ക് മുന്നേ വന്ന് ഫാമിനകത്ത് കയറും. കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നത് എല്ലാ കൂട്ടിനകത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കും. കാരണം നമ്മുടെ വെറുതെയുള്ള ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അങ്ങനെയൊന്നുമില്ല, നോർമലി ഉണ്ടാവാറില്ല, ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജനിച്ചിട്ട് പ്രസവിച്ച് ഇപ്പോൾ പ്രസവിച്ചിട്ടുള്ള മുയലുകളിൽ അത് ഒരു 7 ദിവസം വരെ പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ആ കൂടുകൾ ആ കേജുകളിൽ ആദ്യം പോയി അവയെ പാല് കുടിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള ഉറപ്പ് വരും. അതിന് ഞാൻ ചെയ്യുന്നൊരു ഫോളോ ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. ഞാൻ ഒരു നെസ്റ്റ് ബോക്സ് സെപ്പറേറ്റ് ആയിട്ട് അത് ഇതിനു വേണ്ടി മാത്രം വെച്ചിട്ടുണ്ട്. ആ നെസ്റ്റ് ബോക്സിനകത്ത് ഒരു ചാക്ക് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് കള്ളമുയലിനെ ആദ്യം പിടിച്ച് ഈ നെസ്റ്റ് ബോക്സുമായിട്ട് മാറ്റും. കുട്ടികൾ ഓൾറെഡി താഴെ കൂട്ടിനകത്തായിരിക്കും നെസ്റ്റ് ബോക്സ്. എന്നിട്ട് ആ നെസ്റ്റ് ബോക്സ് കൊടുത്തതിന് മുകളിൽ വയ്ക്കും. ഈ 2 നെസ്റ്റ് ബോക്സിൽ വെച്ചിട്ടാണ് ഞാൻ പാൽ കൊടുക്കാറുള്ളത്. അതായത് സാധാരണ കൂടിനകത്ത് വയ്ക്കുന്ന നെസ്റ്റ് ബോക്സിനകത്ത് വെച്ച് പാൽ കൊടുക്കാറില്ല. ഇതിനെ ഫസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന നെസ്റ്റ് ബോക്സിനകത്ത് മുയലിനെ പിടിച്ചിരുത്തി അതിനകത്ത് ആദ്യമേ തന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് ഫീഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈകിട്ട് കൊടുത്തിട്ട് രാവിലെ എപ്പോഴും മുയൽ നല്ല വിശപ്പുണ്ടായിരിക്കും. ആ മുയൽ ആ ഫീഡ് ഇരുന്ന് തിന്നുന്ന സമയത്ത് അത് ഇരിക്കുന്ന പൊസിഷൻ, ഫീഡ് എടുക്കാനിരിക്കുന്ന പൊസിഷനും പാൽ കൊടുക്കാനിരിക്കുന്ന പൊസിഷനും ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഇത് ഫീഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനതിനെ നന്നായിട്ട് തലോടിക്കൊണ്ടിരിക്കും. അങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ മുയലിൻ്റെ കുട്ടികളെ എടുത്തിട്ട് പാൽ കുടിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കും. അപ്പോൾ നോർമലി എല്ലാവരും പറയുന്നുണ്ട് പാല് കുടിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അതിനെ പിടിച്ച് വെച്ച് മുയലിനെ കിടത്തിയിട്ടിട്ട് വെച്ച് പാല് കൊടുക്കണം എന്നുള്ളത്. അത് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനി അഥവാ ഫീഡ് എടുക്കുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ ഇടത്ത് കൈകൊണ്ട് നമ്മൾ കണ്ണ് പൊത്തുന്നില്ലേ, അതുപോലെ മുയലിൻ്റെ കണ്ണ് രണ്ട് കൈകൊണ്ട് ഒരു ഇടത്ത് കൈകൊണ്ട് 2 കണ്ണും പൊത്തി പിടിക്കും. അതിനെ ഒന്ന് കാമാക്കിയതിന് ശേഷം അതിന് തലോടി അത് ശാന്തമായിട്ടിരിക്കുന്ന സമയത്താണ് കണ്ണ് പൊത്തുന്നത്. കണ്ണ് പൊത്തിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ മൃഗങ്ങളും അനങ്ങാതിരിക്കുകയുള്ളു, ഒന്നും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ അനങ്ങാതിരിക്കുന്ന മുയലിനെ അത് പാല് കൊടുക്കേണ്ട അതേ രീതി പൊസിഷനിലാക്കി ഈ മുയലിൻ്റെ കുട്ടികളെ അതിനെ താഴെ വെച്ച് കൊടുക്കും. അപ്പോൾ അവർ സുഖമായിട്ട് പാല് കുടിക്കും. ഇത് ഒരു 3-4 ദിവസം ഫോളോ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സമയമാകുമ്പോഴേക്കും മുയൽ അതിൻ്റെ കുട്ടികൾക്ക് പാല് കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം അത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ നോക്കുമ്പോൾ ആ സമയത്ത് മുയലിൻ്റെ കുട്ടികളുടെയൊക്കെ വയറ് നിറഞ്ഞിരിക്കും. എനിക്കത് പിടിച്ച് വെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ഒരു 3-4 ദിവസത്തെ കാര്യം, അതായത് മാക്സിമം ഒരു 7 ദിവസം ചെയ്യേണ്ടുള്ളൂ. അപ്പോഴേക്കും അവർക്ക് ഫറൊക്കെ വന്ന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പലരും പറയുന്നുണ്ട് ഉപ്പാവും കുട്ടികളെ പിടിച്ച് വയ്ക്കുന്ന പാല് കുടിപ്പിക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ടായിട്ട്, ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഇല്ല. പിന്നെ പാല് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ കൊടുക്കുന്നത് അതിൻ്റെ ആ മുയലിൻ്റെ വെള്ളപാത്രം കഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് 1 ടീസ്പൂൺ ഗ്ലൂക്കോസും അതിനകത്ത് വെള്ളവും ഇട്ടിട്ട് അങ്ങനെ 7 ദിവസം കറക്റ്റായിട്ട് ഞാനത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ രാവിലെ മാത്രം കേട്ടോ, അല്ലാതെ എല്ലാ നേരത്തും ഉള്ള ഇതിലല്ല. രാവിലെ ഈ പാല് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഞാൻ 1 ടീസ്പൂൺ ഗ്ലൂക്കോസ് ഇട്ടിട്ട് ആ വെള്ളം അത് കൊടുക്കും. അപ്പോൾ അത് സുഖമായിട്ട് അത് കുടിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് ബാക്കിയുള്ള മുയലുകൾക്കെല്ലാം, പ്രസവിക്കാത്ത മുയലുകൾക്കൊക്കെ ഇതുപോലെ ഞാൻ മിഗസാർ പറഞ്ഞത് നമ്മുടെ പ്രോമിൽക്കിൻ്റെ ഒരു കപ്പിനകത്ത് ഫുൾ കപ്പ് ഫീഡ് കൊടുക്കാനാണ് പറഞ്ഞത്. ഞാൻ 1/2 കപ്പാണ് ഞാൻ ഫീഡ് 2 പ്രാവശ്യമായിട്ടാണ് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗ്രാസ് പുല്ലിൻ്റെ ചെറിയ കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും പെല്ലറ്റും, രാവിലെ കുറച്ച് പെല്ലറ്റും കുറച്ച് പുല്ലും, ഉച്ചയ്ക്ക് പെല്ലറ്റ് അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ വൈകിട്ട് പുല്ല്. അപ്പോൾ ഈ രാവിലെ ഈ പെല്ലറ്റ് ഒരു 1/2 പെല്ലറ്റ് കൊടുത്ത് ഒരു 6-6.5 മണിയാകുമ്പോഴേക്കും പെല്ലറ്റെല്ലാം മുയലിന് കൊടുക്കും. അത് കൂട് ക്ലീൻ ചെയ്യുന്നതിന് മുന്നെയാണ് കൊടുക്കുന്നത്. കാരണം വന്ന വഴിക്ക് തന്നെ അത് ഇത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ സുഖമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത ആ സമയത്ത് എനിക്ക് കൂടൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. കൂട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കൊടുക്കുന്നത് ആദ്യം പെല്ലറ്റ് കൊടുത്തു, പിന്നെ കൂടൊക്കെ എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് ക്ലിയറാക്കി അതിന് ശേഷം അപ്പോഴേക്കും എന്തായാലും ഒരു 8.5 മണിയാകും. എല്ലാ കൂടുകളും തലേ ദിവസം ഉള്ള പുല്ലിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ്
കാരണം അത് ഈ വേസ്റ്റ് കിടന്ന എല്ലാവർക്കും അറിയാം, അത് മെയിൻ ചൊറി ഈ വക ബാക്കി മെയിഞ്ച് ഇമാതിരി സാധനങ്ങൾക്കൊക്കെ കംപ്ലീറ്റ് കാരണമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം മെഡിസിൻ കൊടുക്കുന്നു. മെഡിസിൻ അപ്പോഴേക്കും 9 മണി എട്ടര മണിയാകുമ്പോഴേക്കും മെഡിസിൻ കൊടുക്കും. മെഡിസിൻ കൊടുക്കുക അപ്പോൾ കാരണം രാവിലെ ഒരു 6:30 ഫുഡ് കൊടുത്തു, പെല്ലറ്റ് കൊടുത്തു, 8:30-9 മണിയാകുമ്പോഴേക്കും മെഡിസിൻ കൊടുത്തു. അപ്പോൾ ഇതെല്ലാം അവരുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് ചെന്നോളും. പിന്നെ പിന്നെ ആ പെല്ലറ്റ് കൊടുത്ത് മറ്റേ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞ് മെഡിസിൻ കൊടുത്തതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പുല്ലും കൊണ്ട് കൊടുക്കും. കാരണം എൻ്റെ അടുത്ത് പുല്ല് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഷോർട്ടേജ് ഉള്ളതാണ്. അപ്പോൾ കുറച്ച് പുല്ലും കുറച്ച് ഫീഡുമാണ് രാവിലെ കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കൊടുക്കുന്നത് പെല്ലറ്റ് തന്നെ. അത് 1 മണിയുടെ ഒരു 1.5-2 മണിയുടെ ഇടയിൽ അത് കൊടുത്തിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് ഗ്രാസ് മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ പുല്ല് കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാത്രി വെട്ടിയിരുന്ന പുല്ലാണെങ്കിൽ അതാണ് രാവിലെ കൊടുക്കുന്നത്. ഒരു കാരണവശാലും അപ്പോൾ രാവിലെ തന്നെ പുല്ല് വെട്ടി രാവിലെ തന്നെ കൊടുക്കുന്നില്ല. കാരണം വെള്ളമുള്ള പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്താലാണ് ഞാൻ നോട്ടീസ് ചെയ്തിരിക്കുന്നത്. ഈ കുട്ടികൾക്കായാലും തള്ളമ്പയലിനായാലും വയറിളകുന്ന ഒരു സ്വഭാവമുള്ളത്. അപ്പോൾ ഈ വെള്ളമില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം കാണാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ പിന്നീട് ഞാൻ ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് നമ്മൾ ഗ്രൂപ്പിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മുയൽ കുട്ടികൾ ഓരോ ഒരു കൂട്ടിൽ നിന്നും മറ്റൊരു കൂട്ടിലേക്ക് ചാടുന്നു എന്നുള്ളത്. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് അതിന് ഡിസഡ്വാൻറ്റേജും ഉണ്ട് അഡ്വാൻറ്റേജും ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കൂട്ടിൽ നിന്ന് മറ്റൊരു കൂട്ടിലേക്ക് ചാടുന്ന സമയത്ത് അത് ഈ കണ്ണിക്കകത്ത് എങ്ങാനും കുടുങ്ങിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾ, അത് അവൻ മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മറ്റു കൂട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ മുയലുകൾ അതിനെ അറ്റാക്ക് ചെയ്യുന്നത്, അതിന് ഒരു സൊല്യൂഷനും ഉണ്ട്. പിന്നെ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ റാബിറ്റ്സ് പ്രസവിച്ചത് ഒരെണ്ണം ഏറ്റവും അറ്റത്തുള്ള ഒരു കൂട്ടിലും, അത് കഴിഞ്ഞ് രണ്ടാം അതിന് തൊട്ടടുത്തുള്ള കൂട്ടിൽ 2 മുയലുകൾ, അത് 2 സൈഡിലുള്ള മുയലുകളും പ്രസവിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. ഇപ്പോൾ എൻ്റെ അനുഭവം പറയുന്നത് അത് പ്രസവിച്ചിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ കൂട്ടിനകത്തും ഒരു മുയൽ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു ഒരേ ദിവസം. ഒന്ന് ഏറ്റവും അറ്റത്ത്, ഒന്ന് ഈ സൈഡ് നടുവിലെ കൂട്ടിലും. അപ്പോൾ ആ അറ്റത്തുള്ള കൂട്ടിൽ നിന്നുള്ള കുട്ടി ഈ 2-ാമത്തെ കൂട്ടിൽ വന്നപ്പോൾ അത് പ്രസവിച്ചിട്ടുമില്ല, പ്രഗ്നൻ്റും അല്ല മുയൽ. അപ്പോൾ അത് അതിനെ അറ്റാക്ക് ചെയ്യുന്നതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പ്രഗ്നൻ്റ് അല്ലാത്തതും പ്രസവിക്കാത്തതുമായ മുയലുകളെ ഒരു സൈഡിലേക്ക് മാറ്റി, ഈ പ്രസവിച്ചിട്ടുള്ള മുയലിനെ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയപ്പോൾ ഈ കുട്ടികൾ ഈ പ്രസവിച്ച മുയലിൻ്റെ കൂട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ കൂട്ടിലും കുട്ടികളുണ്ട്, ഇപ്പുറത്തുള്ള കൂട്ടിലും കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ 2 മുയലുകളും വല്ലാതെ അതിനെ അറ്റാക്ക് ചെയ്യുന്നില്ല കുട്ടികളെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇനി പ്രസവിക്കാത്ത മുയലുകളെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഇടുക, പ്രസവിച്ചിട്ടുള്ള മുയലുകളെ എല്ലാത്തിനും ഒന്നിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റ് മുയലുകൾ അറ്റാക്ക് ചെയ്യുന്നില്ല. പോരാത്തതിനുള്ള അതിനുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചെങ്കിൽ, ഏതെങ്കിലും ഒരു മുയലിന് ഒത്തിരി പാല് കമ്മിയുണ്ടെങ്കിൽ അപ്പുറത്ത് പോയിട്ട് അവർ പാല് കുടിച്ച് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല മുയലുകൾ അപ്പുറത്ത് പോകുന്നത്. ആകെ ഡിസഡ്വാൻറ്റേജ് ഉള്ളത് അത് അവർക്ക് കുടുങ്ങാതിരുന്നാൽ ഓക്കെ പ്രശ്നമില്ല. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ അപ്പോൾ എൻ്റെ ഒരു ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു പ്രസവമേ കഴിഞ്ഞിട്ടുള്ളൂ, 2-ാമത്തെ മീറ്റിംഗ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഈ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 2-ാമത് ഞാൻ മെയ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനൊരു ഓർഡറിലിട്ടിട്ടാണ് മെയ്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു കൂടിൻ്റെ 2 അറ്റത്ത് ആൺമുയലുകളും ബാക്കിയുള്ളതെല്ലാം പെൺമുയലുകളും. അപ്പോൾ ഈ ആൺമുയൽ ഉള്ള കൂടിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്തുള്ള 2 പെൺമുയലുകളെയാണ് ഒരു ദിവസം മെയ്റ്റ് ചെയ്തിരിക്കുന്നത്. മിഗ്ദാ സാറ് പറഞ്ഞു ഒരു മുയലിനെ 2 ആണുമായിട്ട് മെയ്റ്റിക്കണമെന്ന്. എന്തായാലും അത് നല്ല അത് ഫെർട്ടൈലാവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ അതിന് മുന്നേ ഒരു മുയലിനെ കൊണ്ട് തന്നെയാണ് ഞാൻ മെയ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മിഗ്ദാ സാറിനെ എതിർത്ത് ചെയ്യുന്നതൊന്നുമല്ല. ഇപ്പോൾ ഓക്കെ, എന്നാലും ഇവിടെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടില്ല, പ്രഗ്നൻ്റ് ആയിട്ടില്ലെങ്കിലാണ് ആയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് 2 കൊണ്ട് ജയിക്കുന്നത് പറയുന്നത് മിഗ്ദാ സാറ്. പക്ഷേ ഞാൻ ഓരോ ഒരു മുയലിനെ കൊണ്ട് മെയ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് മെയ്റ്റ് ആവുന്നുണ്ട്, കുട്ടികൾ പ്രഗ്നൻ്റ് ആവുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 മുയലിനെ 2 ആൺമുയലിനെ കൊണ്ട് 1 പെൺമുയലിനെ മെയ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം 1 മുയലിനെ മെയ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 2 ആണിനെ കൊണ്ട് 2 പെൺമുയലിനെയാണ് ഒരു ദിവസം മെയ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ഏറ്റവും അറ്റത്തുള്ള 2 മുയലിനെ മെയ്റ്റ് ചെയ്യൂ.
പിന്നെ ഒരു ദിവസം ഓഫ് കൊടുത്ത് രണ്ടാമത്തെ ദിവസം അതിന് തൊട്ടടുത്തുള്ള ഒരു കേജിലെ രണ്ട് മുയലിനെ ഫീമെയിലിനെ മേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓർഡറിൽ ഇങ്ങോട്ട്, അതായത് ആൺമുയലിനെ അടുത്തുള്ള മുയലിനെ എല്ലാം മേറ്റ് ചെയ്യുന്നത്, ആ സൈഡിലുള്ള മുയലിനെ വെച്ച് ഇങ്ങോട്ട് ലെഫ്റ്റ് ഇങ്ങോട്ട് റിവേഴ്സായിട്ട് വരികയാണെങ്കിൽ ഓരോ ആൾട്ടർനേറ്റീവ് ഡേയ്സിലും നമുക്ക് കുട്ടികൾ ജനിക്കുന്നത് അതേപോലെ ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികളുള്ള കൂടുകളിലെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നുള്ള പ്രശ്നം ഒരു വലിയ വിഷയമേ അല്ല. മറ്റു മുയലുകൾ അറ്റാക്ക് ചെയ്തു എന്നുള്ളത് ഒരു അറ്റാക്ക് ചെയ്യില്ല. ഈ മുയലുകൾ അതിൻ്റെ കൂടിൻ്റെ ഇടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മുയലുകൾ പാലില്ലാത്ത മുയലുകൾ ഉണ്ടെങ്കിൽ അവരുടെ അത് മറ്റുള്ള അമ്മമാരുടെ പാല് കുടിച്ചിട്ടെങ്കിൽ അവർക്ക് കിട്ടും. പിന്നെ ഈ പാലില്ലാതിരിക്കുക എന്നുള്ളതിന് മിഗ്ദ സാർ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ കടലയും അതൊക്കെ കൊടുക്കുന്നത്, അതിനെ കൂടാതെ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഓക്കെ ഒരു മനുഷ്യനാണെങ്കിൽ സ്ത്രീ നമ്മുടെ സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞെങ്കിൽ അവർക്ക് പാലുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും കൊടുക്കുന്നതാണ് മുരിങ്ങയില. പക്ഷെ മുരിങ്ങയില വിറ്റുകൾക്ക് കൊടുക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, മുരിങ്ങയില കൊടുത്തു കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ വയറിളകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആദ്യം കുറച്ച് കൊടുത്തു നോക്കി അവർക്ക് കുഴപ്പമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം പിന്നീട് കൂടുതൽ കൊടുക്കുക. എപ്പോഴും ആദ്യം തന്നെ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമായി മാറും. അപ്പോൾ ഞാൻ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രസവിച്ചിട്ടുള്ള മുയലുകൾക്ക് മുരിങ്ങയുടെ ഇലയും കൊടുക്കാറുണ്ട്. പിന്നെ ചെറുപയർ മുളപ്പിച്ച് കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ്, പ്രത്യേകം പറയുന്നു ക്യാരറ്റ് വേസ്റ്റ് ക്യാരറ്റ് അല്ല, നല്ല നമ്മൾ കഴിക്കുന്ന ക്യാരറ്റ് തന്നെ, നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ക്യാരറ്റ് തന്നെ ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. കാരണം ഇത് എൻ്റെ അമ്മ പറഞ്ഞതാണ്, ക്യാരറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാൽ കൂടുതലുണ്ടാവും, ചെറുപയർ കൊടുത്താൽ പാൽ കൂടുതലുണ്ടാവും, പിന്നെ മുരിങ്ങയുടെ ഇല കൊടുത്താലും ഉണ്ടാവും. അപ്പോൾ അത് മൂന്നും ഞാൻ ഒരു അഡീഷണൽ ഫുഡായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാനിത് മിക്ത സാറോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ക്യാരറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല എങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ക്യാരറ്റ് കൊടുക്കുന്നത് വലിയ, ഇപ്പോൾ നമുക്ക് ക്യാരറ്റ് കൊടുക്കാൻ പറ്റില്ല, കാരണം ക്യാരറ്റിൻ്റെ വിലയൊക്കെ എത്രയാണെന്നുള്ളത് നന്നായിട്ട് അറിയാം. പക്ഷേ അത് ഈ പ്രസവിച്ച് കിടക്കുന്ന മുയലുകൾക്ക് മാത്രം കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് പാലുണ്ടാവുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്, കുഴപ്പമില്ല. എനിക്കിപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്കൊക്കെ പാല് കിട്ടുന്നുണ്ട്. പിന്നെ അത് വലിയൊരു ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ പാലില്ല എന്നുള്ള പ്രശ്നം, പാലില്ലെങ്കിൽ അടുത്ത മറ്റുള്ള കൂട്ടുകളിൽ പോയിട്ട് അവ കുടിച്ചോളും, അതും ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ ഞാൻ ഈ മുയൽ കുട്ടികളെന്നെ മാറ്റിയിടുന്നു ടൈം, ഞാൻ നോർമലി എല്ലാവരും പറയുന്നത് 25 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റിയിടുക എന്നുള്ളത്. പക്ഷേ ഞാൻ ഇതുവരെ ഫോളോ ചെയ്തിരിക്കുന്നത് ഞാൻ മാറ്റിയിട്ടിരിക്കുന്നത്, കാരണം ഞാൻ 25 ദിവസം ആകുമ്പോഴേക്കൊന്നും അത്രയ്ക്ക് വലിയ സൈസൊന്നും ആയിട്ട് കണ്ടിട്ടില്ല കുട്ടികൾ. അത് അവർക്ക് അത്രയ്ക്ക് ഒറ്റയ്ക്ക് ഫുൾ കാര്യങ്ങൾ ചെയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആയിരിക്കാം, പക്ഷേ ഇവിടെ എൻ്റെ അനുഭവത്തിൽ അത് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ചെയ്തിരിക്കുന്നത് 30-35 ഡേയ്സിൻ്റെ ഇടയിലാണ് കുട്ടികളെ മാറ്റിയിട്ടിരിക്കുന്നത്. പിന്നെ കുട്ടികളെ മാറ്റിയിട്ട് ഒരു 10-12 ഡേയ്സ് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ മേറ്റ് ചെയ്യാറുള്ളത്. കാരണം മുന്നേ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞതിന് പ്രസവിച്ച് കഴിഞ്ഞ 12-ാമത്തെ ദിവസം വേണമെങ്കിൽ മേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഞാനത് ചെയ്തപ്പോൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ 2 യൂണിറ്റിലെല്ലാം മുയലുകളും പ്രസവിച്ചതിന് ശേഷം അവയെ 12-ാമത്തെ ദിവസം ഞാൻ മേറ്റ് ചെയ്യിച്ചു. പക്ഷേ മേറ്റ് ചെയ്ത് ചെയ്തപ്പോൾ അതിനകത്ത് ആകെ 2 മുയലാണ് പ്രഗ്നൻ്റ് ആയത്, ബാക്കിയുള്ളതൊന്നും പ്രഗ്നൻ്റ് ആയില്ല. അപ്പോൾ ഞാൻ എന്താണാവെന്ന് വിചാരിച്ചു. കാരണം ഞാനപ്പോൾ മിഗ്ദ സാറെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു മുയലുകളൊന്നും ആരോഗ്യമില്ല, കാരണം വീട്ടിൽ പാല് കൊടുക്കുന്ന കാരണം നല്ല ക്ഷീണിച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ മേറ്റ് ചെയ്ത കൊണ്ടായിരിക്കുമോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചിലപ്പോൾ അതായിരിക്കാം. കാരണം എന്തായാലും ഇപ്പോൾ ഞാൻ അതിനൊരു വിചാരിക്കുന്നത് അങ്ങനെ നമുക്ക് വെറും കുട്ടികൾ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, അവ ഫുള്ള് കുട്ടികൾ രക്ഷപ്പെട്ടത് എടുക്കുക എന്നുള്ളതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവരെ മാറ്റിയിട്ട് ഒരു 10-12 ദിവസം ഗ്യാപ്പ് കൊടുത്ത് കുട്ടികളെ മാറ്റിയിട്ട് തന്നെ 10-12 ദിവസം ഈ തള്ള മുയലിന് നല്ല ഫുഡ് കൊടുത്ത് അവയെ അവരുടെ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെട്ടതിന് ശേഷം പിന്നീട് മേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് മേറ്റി ആദ്യം ഈ 10-12 ദിവസമൊക്കെ മേറ്റ് ചെയ്യുമ്പോൾ അവർ ഈ ഫീമെയിൽ ഒരിക്കലും മേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പിന്നെ അങ്ങോട്ട് മേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഇവയെ മാറ്റിയിട്ടിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഫീമെയിലിനെ മെയിലിൻ്റെ കേജിലേക്ക് ഇട്ടപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് അവർ മേറ്റ് ചെയ്തു കഴിഞ്ഞു.
അപ്പോൾ ആ സമയത്താണ് അവരുടെ ശരിക്കും ഹീറ്റിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക അത്രേ. അതാണ് എനിക്ക് മീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് നല്ലതാണെന്ന് അതാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മിക്ത സാറിൻ്റെ ഒരു ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട്, അത് അധികം ആൾക്കാരൊന്നും നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുട്ടികളെ മാറ്റിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ കൊടുക്കുന്ന ഫുഡിൽ നിന്നും വ്യത്യാസമായിട്ട് ആണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത് കുട്ടികൾക്ക്. പ്രത്യേകിച്ച് പറയുന്നു ബ്രീഡിംഗ് യൂണിറ്റിനല്ല, കുട്ടികളെ മാറ്റിയിട്ടിട്ടുള്ള ആ കുട്ടികൾക്കാണ് ഈ കൊടുക്കുന്ന ഫുഡ്. ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന ഫുഡ് തള്ളമുഴലിനോ അല്ലെങ്കിൽ ആൺമുഴലിനോ കൊടുക്കരുത്. കാരണം മിക്താ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് മിക്താ സാർ പറയുന്നുണ്ട് നിങ്ങൾ യൂണിറ്റിനെ കൊണ്ടുവന്നത് നമുക്ക് ഇത് ഇറച്ചിക്കുള്ള റാബിറ്റാണ്, അപ്പോൾ അതിന് മൂന്ന് നേരം നിങ്ങൾ കഞ്ഞി വെച്ച് കൊടുക്കുക. കഞ്ഞി വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവരെ തടിക്കും. നമുക്ക് വെയിറ്റിനാണ് കാശ്. അപ്പോൾ ആ ഒരു പോയിന്റിലാണ്, കാരണം നമ്മളിത് ചെയ്യുന്നുണ്ട്, റാബിറ്റ് ഫാമിംഗ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം അവ പ്രസവിക്കുന്ന കുട്ടികളെ എല്ലാത്തിനെയും കേടില്ലാതെ കിട്ടുക, അവയെ നല്ല രീതിയിൽ തൂക്കമാക്കിയിട്ട് തിരിച്ച് മിക്താ സാർക്ക് കൊടുക്കുക. മിക്താ സാർക്കും വേണ്ടത് അത് തന്നെയാണ്, മിക്താ സാർക്ക് മീറ്റാണ് വേണ്ടത്. അപ്പോൾ മീറ്റിനുള്ള ഒരു അഡ്വാൻറ്റേജ് ഏറ്റവും നല്ലത് എന്താണെന്ന് തോന്നുകയാണെങ്കിൽ അത് അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൽ മിക്താ സാർ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ കഞ്ഞി വെച്ച് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതിനകത്തൊരു ചെറിയൊരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തു. മിക്താ സാറ് കഞ്ഞി തവിടിട്ടിട്ട് കൊടുക്കുക അങ്ങനെയാണ് അതിനകത്ത് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് തവിട് ആകുമ്പോൾ അതിനകത്ത് ബാക്കിയുള്ള മറ്റേ ധാതു ലവണങ്ങളും ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു കൂട്ടിൽ നാല് കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണല്ലോ ഇടുന്നത്. അങ്ങനെ 40 കുട്ടികളുള്ള ഒരു കൂട്ടിലേക്കാണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് ഒരു രണ്ടടങ്ങഴി അരിയുടെ മട്ട അരി, നല്ല മട്ട അരി, നമ്മുടെ റേഷൻ പീടിയയിൽ നിന്ന് വാങ്ങിക്കുന്ന മട്ട അരി. കാരണം അതിനകത്ത് കുറച്ച് തവിട് കൂടുതലുണ്ടാവും, അതുകൊണ്ട് കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൊഴുപ്പുമായിരിക്കും. ആ കഞ്ഞി ഉണ്ടാക്കുന്നു, അത് അതിനകത്ത് ഒരു ഒരു കൂട്ടിനകത്ത് രണ്ട് വലിയ തവി ഒരു കൂട്ടിനകത്ത് കൊടുക്കാവുന്ന, അതായത് 4 മുയലിന് വലിയ 2 തവി കഞ്ഞി കൊടുക്കാവുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കഞ്ഞി അതിനകത്ത് കൊടുക്കുന്നത് ഒരു 2.5 കപ്പ്, നമ്മുടെ ഈ പ്രോലീവിൻ്റെ കപ്പിനകത്ത് റാബിറ്റ് ഫീഡ് കൂടി ആഡ് ചെയ്തിട്ടാണ്, മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷേ അത് അത് കൊടുക്കാൻ തുടങ്ങിയതിന് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെറും റാബിറ്റ് ഫീഡ് കൊടുക്കുകയാണെങ്കിൽ ഇതിലും കൂടുതലായിട്ട് ഗെയിൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് നമുക്ക് ഇത്രയും ഒരു 10-20 കുട്ടികളുണ്ടെങ്കിൽ 100 ഗ്രാം വെച്ച് കൊടുക്കുന്നതിനൊക്കെ കൊടുക്കുന്ന റാബിറ്റ് ഫീഡിൻ്റെ കോസ്റ്റിനെ വെച്ച് നോക്കാം. കാരണം നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത്രയും പെട്ടെന്ന് അതിനെ വെയിറ്റ് ഗെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ കഞ്ഞി വെച്ച് കൊടുക്കുക, അതിനകത്ത് കുറച്ച് റാബിറ്റ് ഫീഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇവരെ തൂക്കം വയ്ക്കുന്നതായിട്ട് കാണാം. കാരണം എൻ്റെ ഇപ്പോൾ ഫസ്റ്റ് കുട്ടികൾ ജനിച്ചത് 16-7 ഞാൻ കൊണ്ടുവന്നത് 1 June റാബിസിനെ കൊണ്ടുവന്നത്. എനിക്ക് ആദ്യത്തെ പ്രസവം കിട്ടിയത് 16-7. പിന്നെ ഇപ്പോൾ ഞാൻ കുട്ടികളെ മാറ്റിയിട്ടിരിക്കുന്നത് ലാസ്റ്റ് ജനിച്ചത് 10-8. 10 August ജനിച്ചിട്ടുള്ള കുട്ടികളെ ആണ് ഇതുവരെ ഞാൻ സെപ്പറേറ്റ് കൂട്ടിലേക്ക് മാറ്റിയിട്ട്. ഒരു കൂട്ടിലുള്ള കാര്യം ഞാൻ പറയുന്നു, അതിനകത്ത് ഉള്ള കുട്ടികളെല്ലാം ആവറേജ് ഒരു 1.5 kg മുതൽ ഒരു 2-2.5 kg വരെയുള്ള കുട്ടികളുണ്ട് ഈ 16-17, 10-18 ഇടയിലുള്ള കുട്ടികൾ. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു വെയിറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റിലുള്ള കുട്ടികളെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് എല്ലാവരും പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത് ഞാൻ ഈ മിക്താ സാറിൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ മിക്താ സാർ പറഞ്ഞിരിക്കുന്ന ആ ഒരു പോയിന്റിൽ ആണ് എനിക്കിത് ക്ലിക്കായതും ക്ലിയറായിട്ട് ഞാൻ ചെയ്യുന്നതും. ഇങ്ങനെയാണ്, അതിൽ വലിയ കുഴപ്പങ്ങളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടെങ്കിൽ പറയുക. പിന്നെ കുട്ടികളുടെ മരണം, ഞാൻ പറഞ്ഞു
നമുക്ക് എനിക്കിപ്പോൾ ഇതുവരെ നമുക്കൊരു ആവറേജ് ഒരു ഒരു അഞ്ച് കുട്ടികളെ വെച്ചെന്നുള്ള പോലെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്ന അത്. ഇപ്പോൾ എനിക്ക് കുട്ടികൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ഒരു 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 പ്രസവത്തിനകത്ത് ഇതിലുള്ള ഉണ്ടായ കുട്ടികളിൽ എനിക്കാകെ നഷ്ടപ്പെട്ടത് 7 കുട്ടികളെയാണ്. അത് അതിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിൽ എൻ്റേതായിട്ടുള്ള ഫോൾട്ട് കൊണ്ട് ഒരു 3 എണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റേതായ ഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഫോൾട്ട് മാത്രമല്ല, കാരണം നമ്മളിവിടെ വെള്ളം പാലക്കാട് ജില്ലയിലൊക്കെ വെള്ളം വല്ലാതെ ഭാരതപ്പുഴയുടെ തൊട്ടടുത്തായ കാരണം പട്ടാമ്പി നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നു. ഞാൻ ആ സമയത്ത് മിഗ്ദാ സാറിനെ വിളിച്ചു എൻ്റെ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫീഡ് കഴിഞ്ഞുപോയി. അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ മിഗ്ദാ സാറിൻ്റെ കയ്യിൽ നിന്നാണ് ഫീഡ് എടുക്കുന്നത്. പക്ഷേ മിഗ്ദാ സാറെ കിട്ടിയില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി ഒരു 3 ദിവസത്തെ ഗ്യാപ്പിന് കഴിഞ്ഞിട്ട്, 3 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു 3 ദിവസം എനിക്ക് മറ്റേ റാബിറ്റ്സിന് പെല്ലറ്റ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഈ റാബിറ്റ്സ് അമ്മ മുയലുകൾ അവയ്ക്ക് പാല് കൊടുക്കാതിരിക്കുകയൊക്കെ ആയിട്ട് ഒരു 3 കുട്ടികൾ ഒരു കൂട്ടിലെ ഒറ്റ ദിവസം 3 കുട്ടികൾ മരിച്ചുപോയി. ആ മരിച്ചു പോയപ്പോൾ അപ്പോഴേക്കപ്പോഴേ ഞാൻ എന്തൊക്കെയായാലും വേണ്ടില്ല, നമ്മൾ പോയി മിഗ്ദാ സാറിൻ്റെ കയ്യിൽ നിന്ന് ഫീഡ് കൊണ്ടുവന്നു. മിഗ്ദാ സാറിനെ അപ്പോഴേക്കും ദേവാധീനം കൊണ്ട് കിട്ടി, കയ്യിൽ ഫോണിൽ കിട്ടി, അങ്ങനെ പോയി കൊണ്ടുവരിക ചെയ്ത്. പിന്നെ 2 കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഇതുപോലെ ഞാൻ അതിൻ്റെ ഡോറ് ലോക്ക് ചെയ്യുമ്പോൾ ലോക്കായില്ല, ബൈ മിസ്റ്റേക്ക്. അത് കുട്ടികൾ കളിച്ചതാണെന്നാണ് എനിക്ക്. എൻ്റെ പിള്ളേർ പോയിട്ട് ഇടയ്ക്ക് രാത്രി ഒക്കെ എടുത്തു നിന്ന് നോക്കാറുണ്ട്, എല്ലാത്തിനും പോയി ജസ്റ്റ് ഒന്ന് നോക്കി വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവർ ഇടയ്ക്ക് പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴത്തിൻ്റെ തൂലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ തുറന്നിട്ടത് ആ ഡോർ അടയ്ക്കാതെ പോകുന്നു തോന്നുന്നുണ്ട്. എങ്ങനെയും 2 മുയലിൽ ഒരു മുയൽ ചാടി വേറൊരു മുയലിൻ്റെ കൂട്ടിലോട്ട് കയറി. ആ കൂട്ടിലും കുട്ടികളുള്ളതായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റിംഗ് ആയി. അതിൻ്റെ ഇടയിൽ പെട്ട് 2 കുട്ടികൾ ഓൺ ദ സ്പോട്ട് അത് പോയി ഉണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ കുട്ടികൾ നമ്മൾ മറ്റേ ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ എൻ്റെ കൈയിനടുത്തോട്ട് ഓടി വന്നിട്ട് എനിക്ക് വെക്കാൻ പറ്റാത്ത രീതിയിലായപ്പോൾ ഞാൻ അതിനെ ഒന്ന് ഇടത് കൈ കൊണ്ടൊന്ന് മാറ്റിയതാണ്. പക്ഷേ അത് ഒത്തിരി അധികം ആയി എന്ന് തോന്നുന്നത് എൻ്റെ കാല് പോയി കുടുങ്ങുകയും ഞാൻ അത് എടുക്കുന്നതിന് മുന്നേ തന്നെ കാല് വലിക്കലും അതൊക്കെ ആയിട്ട് കാല് 2 കഷ്ണമായി. അതിനുശേഷം അതിന് പനി വരികയും അങ്ങനെ ആയിട്ട് ഒന്ന് മരിച്ചു. അല്ലാതെ ഒരു അസുഖം ഇതുവരെ ദൈവം അനുസരിച്ചിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരി പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മൾ വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ അധികം രോഗങ്ങളൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഇതുവരെയുള്ള ഒരുവിധം അനുഭവങ്ങളൊക്കെ ഇതാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്നായിരിക്കും, നമ്മൾ വൃത്തിയാക്കി വയ്ക്കുന്നിടത്തോളം കാലം അതിനകത്ത് അധികം രോഗങ്ങളോ ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലും എൻ്റെ അനുഭവം ഇതാണ്.